ദേശി കടന്നു വന്നാൽ കേരളത്തിലെ മക്ബറകളെ പറ്റി പറയുകയാണ്. ഈജിപ്തിലെ ഒരു പണ്ഡിതൻ ഈ അടുത്ത് അവിടുത്തെ റേഡിയോയിൽ ഒരു സംഭാഷണം അഭിമുഖം നടത്തിയ സമയത്ത് റേഡിയോ പ്രോഗ്രാമിൽ ഈജിപ്തിലെ മഹാനായ പണ്ഡിതൻ പറഞ്ഞു, സൈനുദ്ദീൻ മഖ്ദൂമിനെ പറ്റി, മമ്പുറം കുതുബുദ്ദമാനെ പറ്റി, മുത്തം പള്ളിയെ പറ്റി ആരാണ് പറയുന്നത്? അന്യ രാജ്യക്കാരനായ ഈജിപ്തിലെ മുഫ്തി അവിടുത്തെ റേഡിയോക്ക് അനുവദിച്ച അഭിമുഖത്തിൽ സംഭാഷണം നടത്തിയിട്ട് അൽ ഹിന്ദ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെപ്പറ്റി ഈജിപ്തുകാരന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇന്ത്യ രാജ്യത്തുണ്ടൊരു സംസ്ഥാനം, വിലായത്തു കൈരള, കേരള എന്ന് പറയുന്ന സംസ്ഥാനം, അത് ആരിഫീങ്ങളുടെ മണ്ണാണ്, അത് സൂഫി പാരമ്പര്യമുള്ള മണ്ണാണ്, അത് അള്ളാഹു ബഹുമാനിച്ചവർ ചവിട്ടിപ്പോയ മണ്ണാണ്. ആ മൺതരിയിലൂടെ സൂക്ഷിച്ചു വേണം നടക്കാൻ മുസൽമാൻ. ഈ വലിയവിടെ കടക്കുകയാണ്, ഈ വലിയ മൗനം പാലിച്ചു കൊണ്ടിരിക്കുകയാണ്, ഈ വലിയ നമ്മൾ കാണിക്കുന്ന തോന്നിയാസങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന ധൈര്യം കയറിയിട്ട് ഇവിടത്തെ സന്നിധിയിൽ കാണുന്ന പേക്കോട്ടുകള് കോപ്രാത്തി തരങ്ങൾ ചെയ്യാനുള്ളതല്ല അള്ളാഹുവിന്റെ ആലിവീങ്ങളുടെ മക്കബറകൾ. നമ്മൾ ആലോചിക്കണം, തിരൂര് പുത്തനങ്ങാടി പുത്തനെ പോയിനെ പി പി എം ആടിയിൽ നേർച്ച നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ നിങ്ങൾ കണ്ടോ, ആനക്ക് നെറ്റിപ്പട്ടെടുത്ത് കൊടുത്തുകാണ്ട്, കൊടമണി പിടിച്ചുകാണ്ട്, കള്ള് കുടിച്ചുകാണ്ട് പടക്കപ്പൊട്ടുകൾ ആകാശത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ക്ലബ്ബുകളുടെ സംഘടനകളുടെ ചെറുപ്പക്കാര് തഗ്ഗടിച്ചുകൊണ്ട് മുഴു പിറ്റായിട്ട് കടന്നു വരികയാണ്. ഒരു വലിയിന്റെ നേർച്ച കഴിക്കാൻ ദാരോട് കുതിര കയറുന്ന സമ്പ്രദായമാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ ആത്മാവ് പൊറുക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ പുനരന്വേഷണം നടത്തണം. മുസൽമാൻ, എന്താ ദേശോത്സവം, എന്താ ദേശോത്സവം? ഡി പി അങ്ങാടി നേർച്ച അള്ളാഹുവിന്റെ മറുപട്ട് കിടക്കുന്ന ആലിമീങ്ങളുടെ പേരിൽ, ആരിഫീങ്ങളുടെ പേരിൽ കാണുന്ന തോന്നിയാസനങ്ങളും കോപ്രാട്ടി തരങ്ങളും ആലമ്പ് ജാതി ചെക്കന്മാര് വന്നിട്ട് കള്ളു കുടിച്ച് കൂത്താട എവിടെ പഠിച്ച റബ്ബ് ആദരിച്ച് ബഹുമാനിച്ച് വേറൊരു കാറ്റഗറൈസ് ചെയ്ത് മാറ്റി നിർത്തിയ ഔലിയാക്കന്മാരുടെ തിരുസന്നിധിയിൽ പോയിട്ടില്ലേ? കാവലിനെ തേടണം നമ്മളൊക്കെ. എപ്പോഴാ ഇവിടെ പൊട്ടിത്തെറിക്കുക? അള്ളാഹു അലം. ന്യൂ ഇയർ നമ്മളെ മുമ്പിലൂടെ കടന്നുപോയി, എത്ര മദ്യ നമ്മളെ മുമ്പിൽ ഒഴുകിയത്. നടു റോഡിലിട്ട് ഇന്നോവ കാറിൽ പോകുന്ന കുടുംബത്തെ റാഗ് ചെയ്തിലെ മലപ്പുറത്തെ മാപ്പിളക്കുട്ടി. December 31 നാഷണൽ ഹൈവേയിലൂടെ ഏതോ കുടുംബത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോ രാത്രി 12 കഴിഞ്ഞിട്ട് നാളെ നേരം പുലർന്നാൽ January 1 ആ ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടി തലേന്ന് ക്ലബിന്റെ ആളുകളെ വിളിച്ചിട്ട് മൈക്ക് സെറ്റ് ബുക്ക് ചെയ്യാൻ, ബോക്സ് ബുക്ക് ചെയ്യാൻ ഒരു ടീമും, ബാർ അറ്റാച്ചർ ഹോട്ടലിൽ പോയിട്ട് ആവശ്യക്കാർക്കുള്ള മദ്യം ബുക്ക് ചെയ്യാൻ വേറെ ടീമും, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വാദ്യമേള ഘോഷ താള സംഗീത പരിപാടികൾ അറേഞ്ച് ചെയ്യാൻ മറ്റൊരു ടീം, ഇവരെല്ലാവരും പാടെ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഹാപ്പി ന്യൂ ഇയർ കൺഗ്രാചുലേഷൻ ഫെസ്റ്റിവൽ ആൻഡ് പ്രോഗ്രാം. ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മലപ്പുറത്തെ പേര് കേട്ട നാഷണൽ ഹൈവേയുടെ തിരുമുറ്റത്ത് നടന്നൊരു സംഭവം. എന്ത്? കുടുംബസമേത യാത്ര ചെയ്യുന്ന ഇന്നോവ കാറിലെ ഡ്രൈവർ ഭർത്താവിനെ വിളിച്ചിട്ട് ഇറക്കി. ഇന്നോവ കാറിന്റെ ചാവി കയ്യിൽ വാങ്ങി. ചാവി കയ്യിൽ വാങ്ങിയിട്ട് ഇവർ ചെയ്ത പരിപാടി എന്താണോ, ഈ ചാവി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞങ്ങളെ കൂടെ 5 ഒരു 2 കള്ളെങ്കിലും കുടിച്ചിട്ട് നിങ്ങൾ മതി, വേറെ ആരും ഇറങ്ങണ്ട, ഞങ്ങളെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യണം. മ്യൂസിക് ഉണ്ട് അവരുടെ കയ്യിൽ, പാട്ടുണ്ട്, കൂത്തുണ്ട്. എങ്ങനെയുണ്ട്? കുടുംബസമേതം യാത്ര ചെയ്യുന്ന ഒരു ഗൃഹനാഥനെ വിളിച്ചിട്ട് പറയുന്ന പരിപാടിയാണ് അല്ലേ? ഈ പരുവത്തിലേക്ക് നമ്മുടെ കുട്ടികൾ അധപ്പതിച്ച് പോയിട്ടുണ്ടെങ്കിൽ നായകനില്ലാപ്പട നായപ്പെടാന്നുള്ള ഏർപ്പാടിലേക്ക് നമ്മുടെ സമുദായം പോകല്ലത്. എല്ലാ പരിപാടികളും അങ്ങനെ, ഈ ആഘോഷ പേക്കൂത്ത് പരിപാടികളൊക്കെ ഈ രീതിയിലേക്ക് അധപ്പതിച്ചു കൊണ്ടുപോകാം. അതുകൊണ്ട് തന്നെ ഗുറുമത്ത് കൊടുക്കേണ്ടതിന് തഅലീമുമാ അള്ളമല്ലാ വതഹ്ഖീറുമാ ഹഖറുള്ള. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നുള്ള ഡ്യൂട്ടി നമുക്കുണ്ട്, അള്ളാഹു നിന്ദിച്ചതിനെ നിന്ദിക്കുക എന്നുള്ള ഡ്യൂട്ടി നമുക്കുണ്ട്. ഇത് അള്ളാഹു ബഹുമാനിച്ച ആലിമീങ്ങളാണ്, ആരിഫീങ്ങളാണ്, ഔലിയാക്കന്മാരാണ്. മഹാനായ ശംസുല്ലമായി തങ്ങൾ ഈ വഴിക്ക് പോകുമ്പോൾ നാട്ടുകാരെ വിളിച്ചു പറഞ്ഞത് ഈ നാട്ടുകാർ പറയും, സൂക്ഷിക്കണം, ഈ ഹൈവേയുടെ മധ്യത്തിൽ ചെരിഞ്ഞു കിടക്കുന്നൊരു മനുഷ്യനുണ്ട്, അള്ളാഹിന്റെ വഴിയാണ് കേരളത്തിൽ ചരിത്രത്തിന്റെ രചത രേഖകളിൽ അനശ്വരമായിരിക്കുന്ന അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ച വഴിയാണ് എന്ന് ഈ നാട്ടുകാരന്റെ ചെവികളിൽ അലതല്ലുമാറി അന്ന് ശംസുല്ലമായി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ ആ നാട്ടുകാർ ഏറ്റെടുത്തതാണ് ഒരു വലിയനെ. ദാബാസാണോ, ഇത് ഏർപ്പാടാണോ? നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്.
കൊണ്ടോട്ടി നിർച്ച ആ കുബ്ബാന്റെ അടിയിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഹിജ്റ കാലയളവിൽ കടന്നു വന്ന സഹാബത്തടക്കം, ആ സഹാബത്തടക്കമുള്ള ആളുകൾ നടക്കുന്ന പരിപാടിക്കാണ് കൊണ്ടോട്ടി നേർച്ച. നേർച്ച എന്ന് വാക്കി ഉടനെ കടെടുത്താ നമ്മൾ ഔലിയാക്കന്മാരുടെ മക്കാമിനോട് ചുറ്റിപ്പറ്റിയിട്ട് മുസ്ലിം സമ്പ്രദായത്തിന്റെ ആരാണ് അന്നത്തെ കാരണവന്മാർ, അവിടുത്തെ ഭരണാധികാരികൾ, അവിടുത്തെ നാട്ടു കാരണവന്മാർ, അവർ കൂടി ഇതിന്റെ ഭാഗമായിട്ട് മൗലിദ് കഴിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അന്നദാനം ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ മൊത്തത്തിൽ പറയുന്ന ഒരു കാര്യമാണ് നേർച്ച. മമ്പർ ആണ്ട് നേർച്ച, പുട്ടമ്പള്ളി ആണ്ട് നേർച്ച, വെളിയങ്കോട് നേർച്ച എന്നൊക്കെ പറയുന്ന മതി. ഈ നേർച്ച ഇങ്ങനെ ഫെസ്റ്റിവലായി എന്നിട്ട് നേർച്ച എന്നുള്ള പേര് മാറിയിട്ടില്ലല്ലോ. കൊണ്ടോട്ടി നേർച്ച നിങ്ങൾ പോയി നോക്കി. കൊണ്ടോട്ടി നേർച്ച ഫിക്സ് ചെയ്യുന്നതിന്റെ ഒരു മാസം മുമ്പ് നാടോടി സംഘങ്ങൾ വന്നിട്ട് ലാൻഡ് വാടക എടുക്കുകയാണ് അവിടെ. എന്താ കാര്യം? ലാൻഡ് വാടക എടുത്തിട്ട് വേണം ചാറ്റലി കൊട്ട സെറ്റപ്പ് ചെയ്യാൻ, റൈഡുകൾ സംവിധാനം ചെയ്യാൻ, ടിക്കറ്റ് എടുക്കുന്ന ഷോ പരിപാടികൾ സംവിധാനം ചെയ്യാൻ. എന്നിട്ട് ആണും പെണ്ണും മിംഗിളായിട്ട് ഏതെങ്കിലും വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് പോയ മാതിരി മലപ്പുറത്തെ പർദ്ദട്ട ഉമ്മാര് അജ്ജുമാര് മക്കളെയും വേറെ കുട്ടികളൊക്കെ ആയിട്ട് ആ പർദ്ദി മഫ്തെ കെട്ട് വന്നാണ്ട് ചാറ്റലി കൊട്ടയിൽ ഇങ്ങനെ ആടാം പാടാം. ഈ കോലത്തിൽ അള്ളാന്റെ ഔലിയാക്കന്മാരുടെ മക്ബറിന്റെ അപ്പുറത്ത് നടക്കുന്ന നേർച്ചന്റെ ഭാഗമായിട്ട് നമ്മളെ കൗമിനുള്ള കാര്യത്തിലുള്ള പരിപാടിയാണ്. ഞാൻ ഹദറത്തിലേക്ക് ഒരു ഫാത്തിയെ കൊടുക്കുക, ഏയ് അതിനില്ല, ഐ എം ബിസി. നമ്മൾ ആലോചിച്ചു, ഈ വലിയ വിരോധാഭാസമാണ് നമ്മുടെ സമുദായത്തെ ഈ പരുവത്തിലേക്ക് എത്തിച്ചു. നിങ്ങൾ പറയും, മലപ്പുറത്തില്ലാത്ത രോഗങ്ങളുണ്ടോ? മലപ്പുറത്തില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ? ഏറ്റവും കൂടുതൽ കേരളത്തിലെ സ്ത്രീപീഡനം നടക്കുന്ന ഒരു ജില്ലയായിട്ട് നമ്മുടെ ജില്ല മാറിക്കൊണ്ടിരിക്കുക. എന്തിനാ ഡൽഹിയിൽ മരിച്ചുപോയ കുട്ടിയെ പറ്റി ചർച്ച ചെയ്യുന്നത്? നമ്മൾ മുഴുവൻ സാമുദായികമായിരിക്കുന്ന സംസ്കാരങ്ങളും കാണും തെറ്റില്ലേ? എന്താ ഇതിന്റെ പ്രശ്നം? ഒരു മുസ്ലിം അത് അന്വേഷിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഭവിഷ്യത്ത്. ഇവിടെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ അടുക്കലേക്ക് മാറ്റി കടം കൊണ്ടൊരു ജീവിതം ഉണ്ടായിരുന്നു. ആ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ എന്നാണ് ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കുന്നത്? അന്നേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇത് തീർച്ചപ്പെടുത്തിയിട്ട് എവറി മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മുടെ ഒരുപാട് ഇന്നിപ്പോ നമ്മുടെ ഇടയിലുള്ള പ്രശ്നം എന്താ? അങ്ങോട്ട് തിന്ന, ഇങ്ങോട്ട് തിന്ന, അവിടെ കുറ്റം പറയാ, ഇവിടെ കുറ്റം പറയാ. നമ്മുടെ മുഖ്യധാരയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആരാണുള്ളത് ഇവിടെ? പല ചേരികളായിട്ട് തമ്മിൽ തല്ലാനും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പേരിൽ ആഭാസങ്ങൾ നടത്താനും ഇന്ന് ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. ഗ്രാമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക അല്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ഔലിയാക്കന്മാരൊക്കെ നമ്മൾ കൊണ്ടടക്കുന്ന രീതിയിൽ കൊണ്ടെടുക്കുന്ന വേണം. അങ്ങനെ കൊണ്ട് നടക്കുന്ന ചില ആളുകൾ കൈവിട്ട സമയത്താണ് കൊണ്ടോട്ടി നേർച്ചയും ഡി പി അങ്ങാടി നേർച്ചയൊക്കെ ഉണ്ടായത്. ഇത് ഗൗരവമുള്ള വിഷയ. ഇവര് ഹൃദയം കൊണ്ട് നോക്കിയവരാ. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞോരാ. ആ വലിയനെ മനസ്സിലാക്കണമെങ്കിൽ വലിയ തന്നെ വേണം, മുള്ളെടുക്കണമെങ്കിൽ മുള്ളു തന്നെ വേണം എന്ന് നമ്മൾ പറയാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചോക്കി, 300 ഔലിയാക്കന്മാർ ഇന്ന് ലോകത്തെ ഹയാത്തിലുണ്ട്. ഔലിയ എന്ന പദവി, വലിയ എന്ന പദത്തിന്റെ ബ്രഹ്മാണല്ലോ ഔലിയ. അള്ളാഹുവിനോട് അടുത്ത ആളുകൾ, വല്ല എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തു, അള്ളാഹു ഏറ്റെടുത്ത ആൾക്കാർ, അതൊക്കെ തൗലിയ. വലിയ അള്ളാഹുവിന്റെ അടുത്ത ആള്, ഉത്തമദാസൻ എന്ന പദത്തിൽ നിന്ന് ഔലിയ. അള്ളാഹു ലോകത്തിൽ നിന്ന് ആഫ്രിക്കയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒക്കെ പാട് ടോട്ടൽ വലിയ എന്ന പദവി ഇന്ന് അലങ്കരിക്കുന്നവർ ഹയാത്ത്. മരിച്ചുപോയതിന്റെ കഥയല്ല ഞാൻ പറയുന്നത്. ഇന്ന് ഹയാത്തിൽ 300 ആളുകൾ. അതിന്റെ നേരെ മുകളിൽ അള്ളാഹു അലങ്കരിച്ച വേറൊരു വിഭാഗമാണ് നുജബാദ്. അവർ ഔലിയാക്കന്മാരെക്കാൾ സ്ഥാനം കൂടി ഒരു കാലത്ത് വലിയ 300-ൽ പെട്ടവരായിരുന്നു. പിന്നെ ദിക്റിലൂടെ, ഫിക്റിലൂടെ, അംഫാസിയായ ദിക്റിലൂടെ അള്ളാഹുവിലേക്ക് അടുത്തടുത്ത് അവർ നുജബാഹി എന്ന പദവിയിലേക്ക് കയറി. അത് 70 ആളുകളെ ഉള്ളൂ. ഇന്ന് 300 വലിയിന്റെ പുറമെ ദുനിയാവിൽ 70 നുജബാക്കളുണ്ട് ദുനിയാവിൽ. ആരാണെന്ന് കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല. ചില ആളുകൾ കറാമത്തിലൂടെയും മറ്റൊക്കെ ആയിട്ട് കണ്ടെത്തും. അങ്ങനെ നമ്മൾ അവസാനം കണ്ടെത്തിയ ഒരു മനുഷ്യനായിരുന്നു ഈ അടുത്ത് നമ്മളോട് വിട പറഞ്ഞ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർഹദ. അള്ളാഹു അവിടുത്തെ ഫയ്ദ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനം കേരളക്കാരൻ കണ്ടെത്തിയ വലിയ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഔലിയാ എന്ന 300-ൽ നിന്ന് പിന്നെ അള്ളാഹു 70-നെ വെച്ചിട്ടുണ്ട്. ആ 70 നുജബാഇന്റെയും മുകളിൽ 40 ആളുകളുണ്ട് പദവി അലങ്കരിക്കുന്നവർ. അവർ നുജബാക്കളിൽ നിന്ന് തന്നെ ദറജ കൂടി 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 ദിക്റിലൂടെയും മറ്റും അള്ളാഹുലേക്ക് അടുത്ത് ജനങ്ങളുമായിട്ടുള്ള ഒരു താല്ലുക്കുമില്ലാതെ ജീവിച്ച് അങ്ങനെ വരുന്ന ആളുകൾ 40 ആളുകൾ. അവരെപ്പറ്റി ഔത്താദ് എന്ന് പറയും. ഔത്താദ് അവർ ഔത്താദീങ്ങളാണ്. അവരും ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. 40 ആളുകൾ
40 ആൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ മഹാനായ തൃപ്പനച്ചി ഉസ്താദ്, അള്ളാഹു ഏത് ദർജയാണ് മഹാനവർക്ക് കൊടുത്തത് എന്നറിയില്ല, വലിയാണ് എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല, വലിയാണ് എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. നാം വലിയനേക്കാൾ മുകളിലുള്ള ദർജ അള്ളാഹു കൊടുക്കണോ എന്നുള്ളതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആളുമല്ല, അത് പഠിച്ചവനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ മഹാനായ മനുഷ്യ ഇപ്പൊ വഫാത്തായി. വഫാത്തായ സമയത്ത് ഏത് പദവിയിലാണോ മഹാനവർകൾ ഉണ്ടായിരുന്നത് ആ പദവിയിൽ നിന്ന് ഒരാളെ എണ്ണം കുറഞ്ഞു. ആ എണ്ണം കുറഞ്ഞിടത്തേക്ക് താഴത്തെ കാറ്റഗറിയിൽ നിന്ന് 300 ആളിൽ നിന്ന് ഏറ്റവും ഉത്തമർ ആരാണ് അതിൽ ഒരാളെടുക്കും, അയാൾ എന്നിട്ട് കേട്ടും. അപ്പൊ 300-ൽ 299 ഒരാൾക്ക് പ്രമോഷൻ കൊടുത്തതിന്റെ കാരണത്താൽ. അപ്പൊ 300 താഴെ തട്ടിലുള്ള ഔലിയാക്കന്മാരെ 300 എന്ന് പറയുന്നിടത്ത് ഒരാൾ പ്രമോഷൻ കിട്ടിയ സാഹചര്യത്തിൽ അവിടെ 299 സ്ഥിതിക്ക് അള്ളാഹു ചെയ്യുന്ന ഒരു പരിപാടിയുടെ അവാമുൻ നാസിൽ നിന്ന്, അഥവാ ഇതുവരെ ഒരു പദവിയും കിട്ടാതെ എന്നാലോ പദവിക്ക് വേണ്ടിയല്ലാതെ തന്നെ അള്ളാഹുവിലേക്ക് അൻഫാസിയിലൂടെയും മറ്റും അടുത്ത് 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 പടച്ച റബ്ബിനോട് അത്രയും കുറുബിലെത്തിയ ആളുകളുണ്ടാവും പൊതുജനങ്ങളിൽ നിന്ന്. അവരിൽ ഒരാളെ, ഏറ്റവും മുന്തിയാളെ, ഈമാനികമായി മികച്ച ആളെടുത്തിട്ട് അള്ളാഹു ഈ 299+1 300 അങ്ങനെ 300 പോസ്റ്റ് ചെയ്യും. പിന്നെ അവർ കാറ്റഗറി കൂടിക്കൂടി പോകും. ഇത് ലോകത്ത് റസൂലുള്ളാന്റെ കാലം മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രോസസ്സാണ് ഈ പ്രോസസ് എന്ന് പറഞ്ഞാൽ. ഈ കണ്ടിന്യൂയിങ് പ്രോസസ്, തുടർന്ന് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോണത്. സത്യം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഉത്തരം താങ്ങുന്ന പല്ലിയുടെ മനോഭാവമുള്ള ആളുകളായി അടപ്പതിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അള്ളാഹു പറഞ്ഞു, അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് റിസ്ക് ലഭിക്കുന്നത്, ആ ആളുകളെ കൊണ്ടാണ് നിങ്ങൾക്ക് നസ്ർ ലഭിക്കുന്നത്, സഹായം ലഭിക്കുന്നത്. അവരില്ലെങ്കിൽ നമ്മൾ തന്നെയില്ല. ഈ ലോകത്ത് രാവ് വരുന്നതും പകലി വരുന്നതും പക്ഷി കൂടണയുന്നതും പക്ഷി പുറത്തു വരുന്നതും ചെടി മുളക്കുന്നതും പഴം വിരിയുന്നതും എല്ലാം ഇവർക്ക് വേണ്ടിയാണ്. ഇവരെ തണലിലൂടെയാണ് ലോക ജനം മുഴുവൻ ജീവിച്ചു പോകുന്നതെന്നാണ് നാലിച്ചോക്കണം. എന്നാൽ ഔലിയാക്കന്മാരിൽ നിന്ന് 40 ഇവർ പിന്നെ മരിച്ചു വഫാത്തായി പോയാൽ ആലമുൽ അർവാഹിലേക്ക്, ഇല്ലിയീനിലേക്ക് ഇവരുടെ റൂഹിനെ ഉയർത്തപ്പെടുന്നു. ആ ഇല്ലിയീനിലേക്ക് ഇവരുടെ റൂഹ് ഉയർത്തപ്പെടുന്നതോടുകൂടെ പിന്നെ അള്ളാഹു ഭൂമിയിൽ നടത്താനിരിക്കുന്ന കാര്യങ്ങൾ ജിബ്രീൽ മലാക അലൈഹി സ്വലാത്തു വസ്സലാമുമായി മുശാവറ നടത്തുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാം മുശാവറ നടത്തുന്നത് ഇല്ലിയീനിലെ ഇവരുമായിട്ടാണ്. ഈ മഹാന്മാരുടെ അറിവാഹുമായിട്ടാണ് പിന്നെ ലോകത്ത് എന്തൊക്കെ നടക്കണം എന്നുള്ള ചർച്ച വരുന്നത്. അപ്പോഴും മരിച്ചുപോയ ആലിമീങ്ങളും ആരിഫീങ്ങളും ലോകത്തെ നിയന്ത്രിക്കുന്നു എന്നും നമുക്ക് പറയാം. ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാർ മാത്രമല്ല ലോകത്തെ നിയന്ത്രിക്കുന്നത്, ഈ വഫാത്തായി പോയ വലിയ ഈ നാടിന്റെ ഐശ്വര്യമായിട്ട് ഈ നാടിനെ നിയന്ത്രിക്കുന്നു, ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്ക് പറയാം. അള്ളാഹു ദൈവം കൊടുത്ത ആൾക്കാർ ഈ 40 മുകളിൽ പിന്നെ അള്ളാഹു ഒരു 10 വെച്ചിട്ടുണ്ട്. 40 പെടാത്ത അതിനേക്കാൾ ഉന്നതിയിലുള്ള 10 അവരാണ് നുഖബാ എന്ന് പറയപ്പെടുന്നത്. നേരത്തെ നമ്മൾ 70 നുജബാ പറഞ്ഞു, അതിന്റെ മുകളിൽ 40 ഔത്താദ് പറഞ്ഞു, അതിന്റെയും മുകളിലാണ് 10 നുഖബാ എന്ന പദവിയിൽ ലോകത്ത് വലിയന്റെ പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയനേക്കാൾ വലിയ പദവി ഈ നുഖബായിന്റെയും മുകളിൽ 3 ഇവർ ലോകത്തിന്റെ ഏത് മൂലയിലാണ് ഏത് രാജ്യത്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അവരാണ് മുഖ്താരി, മുഖ്താർ എന്ന് പറഞ്ഞാൽ അള്ളാഹു തെരഞ്ഞെടുത്ത ആൾക്കാരാണ്, സെലക്ട് ചെയ്യപ്പെട്ട 3. ഈ മുഖ്താറിന്റെയും മുകളിലാണ് കുത്തുബ് എന്ന് പറയുന്ന സിരാകേന്ദ്രം. ഒരൊറ്റ കുത്തുബ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുഅലം ഒരു കുത്തുബ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു, അതാരാണ് എന്നത് അള്ളാഹുഅലം. ഇന്നും ഒരു കുത്തുബ് ലോകത്ത് ജീവിച്ചിരിക്കുന്നു. ഈ കുത്തുബിന്റെ നേരത്തായ മുഖ്താർ, മുഖ്താറിന്റെ നേരത്തായ നുഖബാ, നുഖബാന്റെ നേരത്തായ ഔത്താദ്, ഔത്താദിന്റെ നേരത്തായ നുജബാ, നുജബാന്റെ നേരത്തായ ഔലിയ 300 നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. വലിയന്റെ കാറ്റഗറി അള്ളാഹു എന്തുകൊണ്ടാണ് ഒരു പദവി അനുസരിച്ച് കൂട്ടണേ? അപ്പൊ അവരെ കറാമത്തിന് തിളക്കമുണ്ടാവും, ഈ കറാമത്തൊക്കെ കാട്ടിയിട്ട് നമ്മുടെ മുമ്പിലൂടെ വഫാത്തായി പോയ ഔലിയാക്കന്മാരുടെ മഹാബലിന്റെ മുമ്പിൽ വന്നാണ്ട് നേർച്ച കൂത്താട്ടം പേക്കൂത്തില്ലേ? ഓർക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ആലോചിക്കേണ്ട വിഷയമല്ലേ ഇത്? ഗൗരവമായിരിക്കുന്ന കാര്യമല്ലേ? ലോകം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. പെട്രോളിന് വേണ്ടി യുദ്ധം ചെയ്ത ലോകമേ ഇനി നിങ്ങൾ വെള്ളത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. തീർച്ചയാണ് പരിസ്ഥിതിക്ക് വേണ്ടി സമുദായം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പോലും നിയന്ത്രിച്ചത് ഒരു കാലത്ത് ആരിഫ്യങ്ങളാണ്. ആ ആരിഫ്യങ്ങൾ നമ്മളെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ല, ക്ഷാമമാണ്, വരൾച്ചയാണ്, ഊഷരതയാണ്. ക്ഷാമം
എന്ന് പറഞ്ഞില്ല, അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് നസർ കിട്ടുന്നത്, അവരെ കൊണ്ടാണ് നിങ്ങൾക്ക് റിസ്ക് കിട്ടുന്നത്. ഈ റിസ്ക് എന്ന് പറയുന്നതിന്റെ തായിരിപ്പ് തന്നെ കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യന് ആവശ്യമായ എല്ലാം റിസ്ക്കാണ്. ഫോർ എക്സാമ്പിൾ, ഫുഡ് നമ്മുടെ റിസ്ക്കാണ്, പാനീയം നമ്മുടെ റിസ്ക്കാണ്, വെഹിക്കിൾ നമ്മുടെ റിസ്ക്കാണ്, ഹോം റെസിഡൻസ് നമ്മുടെ റിസ്ക്കാണ്, മക്കള് ഭാര്യ നമ്മുടെ റിസ്ക്കാണ്. ഇങ്ങനെ മനുഷ്യന് ലോകത്ത് ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട്, അവന്റെ പ്രാണവായു പോലും, നമ്മൾ നടത്തുന്ന ഓക്സിജൻ അടക്കം നമ്മുടെ റിസ്ക്കാണ്. നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമാണ്. റിസ്ക് ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം റിസ്കിന്റെ ഒരു ഭാഗമാണ്, ഭാഗമാണ്. എന്നാൽ ലോകത്ത് നമുക്ക് ആവശ്യമായത്, ആവാസയോഗ്യമായത് മുഴുവൻ റിസ്ക്കാൻ. അപ്പൊ നമ്മൾ ആലോചിക്കണം, വഹിഹിം ഈ ഔലിയാക്കന്മാരെ കൊണ്ടാണ് നിങ്ങൾക്ക് റിസ്ക് ലഭിക്കുന്നത്. പരിസ്ഥിതിയുടെ പ്രശ്നം പോലും ഔലിയാക്കളെ നിർമ്മിച്ചത് കൊണ്ടാണ്. പരിസ്ഥിതിയുടെ പ്രശ്നം പോലും. ഇനി മൂന്നാം ലോകമായുധം ഇവിടെ നടക്കാൻ പോകുകയാണെങ്കിൽ അതൊരിക്കൽ ശുദ്ധവെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്ന് നമ്മൾ അലങ്കാര പ്രയോഗമായിട്ട് പറയാറുണ്ട്. യാഥാർത്ഥ്യമാകാൻ പോവുകയാണോ എന്ന് ഭയക്കണം, നമ്മൾ ഭയക്കണം. സൗദി അറേബ്യയിൽ ഒരു കുപ്പി മിനറൽ വാട്ടറിന് വേണമെങ്കിൽ ചിലപ്പോൾ രണ്ട് റിയാൽ കൊടുക്കേണ്ടി വരും. ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ സംശുദ്ധീകരിക്കപ്പെട്ട, പ്യൂരിഫൈ ചെയ്യപ്പെട്ട, ക്ലാരിഫൈ ചെയ്യപ്പെട്ട, അമ്പളം കലരാത്ത ശുദ്ധമായിരിക്കുന്ന സംശുദ്ധ ജലം പാനം നടത്താൻ കിട്ടണമെങ്കിൽ, മിനറൽ വാട്ടറിന്റെ ഒരു ബോട്ടിൽ കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 റിയാൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അതേ സ്ഥാനത്ത് അക്കോർഡിംഗ് ടു ദിസ് വാട്ടർ നമ്മൾ ആലോചിക്കണം, ഒരു പെട്രോൾ പമ്പിലേക്ക് വാഹനവുമായിട്ട് കാറുമായിട്ട് കയറിപ്പോയാൽ 90 ഫുല്ലിന് ഹലാലിന് അല്ലെ, 90 ഒരു റിയാല് തേക്കേണ്ട, ഒരു റിയാലിന് 10 പൈസ വീണ്ടും വേണം. ഒരു റിയാലിന് 1 ലിറ്റർ പെട്രോൾ എന്ന രീതിയിലേക്ക് പെട്രോൾ അടിക്കാൻ പറ്റും. അപ്പൊ പെട്രോളിനേക്കാൾ ഡബിൾ റേറ്റ് ഇപ്പം വെള്ളത്തിനായി പോയി എന്ന് പറയുമ്പോൾ തോന്നിപ്പോകാം. പണ്ടവർ പറഞ്ഞിട്ട് ആ വാക്കിലേക്ക് ലോകം അടുത്തു പോകാനോ, ഒരു ശുദ്ധ വെള്ളത്തിന് വേണ്ടിയായിരിക്കും മനുഷ്യൻ ഇനി ദാഹിക്കുക, യുദ്ധം ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. മനുഷ്യൻ ഭൂഗർഭറയിൽ നിന്ന് എന്തൊക്കെ പാഴാക്കി പോകുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ പേക്കൂത്തുകളിലൂടെ എന്തൊക്കെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കണിശമായി ഇത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കാനോ, അള്ളാഹുവിന്റെ ആരിപ്പ്യങ്ങളിലൂടെ തന്നെ ഇത്തരം കാര്യങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാനോ ഇന്ന് മുസ്ലിം സമുദായം തയ്യാറാവുക എന്നത് ഏറ്റവും അഭിലഷണീയമായ കാര്യം. മമ്പർത്ത തങ്ങൾപ്പാപ്പാന്റെ പ്രൈവറ്റ് സെക്രട്ടറി കോന്തുണ്ണി നായർ, മാനായ തങ്ങൾപ്പാപ്പാപ്പുക്ക് അള്ളാഹു കൊടുത്ത കഴിവിനെ ലോകത്തെ വിളിച്ചു പറഞ്ഞ ഒരു നായർ സമുദായത്തിലെ അംഗം. എന്തേ മഹാനായ തങ്ങൾപ്പാപ്പ ഇത് ചെയ്യാൻ കാരണം? അവസാനം സെങ്ങിന്റെ മുകളിൽ ചൂട്ടുകെട്ടാൻ പറഞ്ഞു. ആളുകൾ അത്ഭുതപ്പെടുക, അങ്ങോട്ടും ഇങ്ങോട്ടും കശംശ കൂടിയിട്ട് അവർക്കിടയിൽ ഭയങ്കര പ്രശ്നം. എന്തിനാണ് കുറ്റബുദ്ധമാൻ തെങ്ങിന്റെ മുകളിൽ ചൂട്ടുകെട്ടാൻ പറഞ്ഞത് എന്ന് ജനങ്ങളുടെ ഇടയിൽ തന്നെ ആശങ്കയുടെ വർത്തമാനത്തിന്റെ കാട്ടുതി പോലെ പരക്കുകയാണ്. അപ്പോഴാണ് ആ മഹാനായ തങ്ങളുപ്പാപ്പ പറയുന്നത്, അങ്ങകലെ അറിയിപ്പിൽ സാഗരത്തിൽ കടലിൽ തരമാനകൾക്കിടയിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പെട്ടിട്ടുണ്ട്. തിരയെ ധീരമേതെന്നറിയില്ല, കടലേതെന്നറിയില്ല, ആകാശത്ത് നക്ഷത്രങ്ങളില്ല, ആകാശത്ത് നിലാകമ്പടിയുടെ പ്രഭയില്ല, അവരെങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ? കിലോമീറ്ററുകൾക്കപ്പുറം കടലിന്റെ മധ്യഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന മത്സ്യത്തൊഴിലാളിയുടെ മനസ്സറിയാൻ വീട്ടിന്റെ കൂരയുടെ ഉള്ളിന്റെ മൂലയിൽ ഇരുന്നിട്ട് എങ്ങനെ കുറ്റബുദ്ധമാണ് സാധ്യമായി? കടപ്പുറത്ത് പോയി തെങ്ങിന്റെ മുകളിൽ ചൂട്ടുകെട്ടണം എന്ന് പറയുമ്പോ അവിടെ ചൂട്ടുകെട്ടുകയാണ്. അവര് കാണുന്നു മത്സ്യത്തൊഴിലാളികൾ, അതാ ഒരു വെളിച്ചം ലൈറ്റ് ഹൗസ് പോലെ പ്രവർത്തിക്കുന്നു. അത് തീരമാണ്, അത് കരയാണ്, അത് നാടാണ്, അത് നമ്മുടെ ജന്മദേശമാണ്. അവർ തുടങ്ങി തുടങ്ങി തീരമണയുന്നു. മത്സ്യത്തൊഴിലാളിയുടെ മനസ്സറിയാൻ കിലോമീറ്ററുകൾക്ക് പുറത്ത് തന്റെ വീടിന്റെ കൊച്ചുകൂരയുടെ മുക്കിന്റെ മൂലയുടെ ഉള്ളറയിൽ ഇരുന്നിട്ട് എങ്ങനെ അരിഫായ മമ്പറത്തെ തങ്ങളുപ്പാപ്പ വായിച്ചെടുത്തു? അതാണ് ഞാൻ പറഞ്ഞത്, ആരിഫീങ്ങളായ ഔലിയാക്കന്മാരായ ആളുകളുടെ കൈവിന്റെ മുള്ളിലാണ് കണ്ണ്. ആ കണ്ണുകൊണ്ടവർ കാണേണ്ടതിനെ കാണുകയാണ്. എന്നാൽ ഈമാൻ പ്രകാശിക്കുന്തോറും കൽബിന്റെ ഉൾക്കാഴ്ച കൂടും. ബസാറത്ത് എന്ന് നമ്മൾ പറയാം. വാട്ട് യു മീൻ ബൈ ബസാറ? ബസാറ എന്ന് പറയുന്നത് തന്നെ ഹൃദയത്തിലൂടെ ഉണ്ടായിരിക്കുന്ന കാഴ്ചയാണ്, ഹൃദയത്തിനെന്റെ കാഴ്ചയാണ്, അതാണ് ഉള്ളറിവ്.
കുപ്പിക്കാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാനവരെ ഉള്ളാകം ഇന്നോവർ എന്റെ മോരീതാരും നരകത്തിയിലില്ലെന്നേ നരകത്തെ കാക്കുമ്മാ ഇലക്ക് പറഞ്ഞോവർ അല്ലാ തിരുവേരും തുതിയും ചലവാക്കും അതിനാൽ ചുടങ്ങുവാൻ അരുൾ ചെയ്ത വേണാമ്പ ആലമുടയവൻ എകല്ലാടൂടാതെ അയേ മുഹമ്മദ എന്നീ പേരുള്ളവർ എങ്ങനെയാ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ കാണുന്നു പറഞ്ഞത്? ഈമാൻ കൂടിയാൽ കൽബിന്റെ പ്രകാശം കൂടും, ഈമാൻ കുറഞ്ഞാലോ കൽബിന് മൂടി വീഴും. ഈ രണ്ട് ആംഗിൾ ഓഫ് ബിലീവ് വിശ്വാസത്തിന്റെ ഈ രണ്ട് മേഖലകളെ ഒരു മുഅ്മിനായ മനുഷ്യൻ ശരിക്കും പരിചയപ്പെടേണ്ടി ആലിമീങ്ങളുടെ വെളിച്ചത്തിൽ കൽബിന്റെ ഈമാനികമായിരിക്കുന്ന പ്രകാശം മങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ കൽബിൽ ഒരു മൂടി വീഴും. ആ കൽബിന് പിന്നെ ഈമാൻ മങ്ങി 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 പോയാൽ പിന്നെ നമ്മൾ ആഖിറത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കാൻ കഴിയില്ല. നോ പ്രോബ്ലം. വളരെ കൂളായിട്ട് മധ്യ ബാറിന്റെ മുമ്പിൽ പോയിട്ട് ക്യൂ നിൽക്കുന്ന ആളെ പോയിട്ട് പിന്തിരിപ്പിക്കാൻ നോക്കണ്ട നിങ്ങൾ. അവർ കൂളായിട്ട് പറയും, നീ എന്റെ പണി നോക്കിക്കോ, എന്റെ കുയ്യിക്ക് ഞാൻ വരൂലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ കൽബിന്റെ ഉള്ളിൽ ഒരു മൂടി വീണിരിക്കുന്നു. പരലോകം പറയാനോ പരലോകം കേൾക്കാനോ പരലോകത്തെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനോ ഈ മൂടി തടസ്സമാണ്. ഈ മൂടി നീങ്ങിയാൽ കൽബിലേക്ക് ആഹാരം പറയുമ്പോഴേക്ക് ഒരു ബസാറത്ത് കിട്ടും, ഒരു ഉൾക്കാഴ്ച കിട്ടും, ഒരു ഭയഭക്തി കിട്ടും. അങ്ങനത്തെ ആളുകൾക്ക് അതാണ് വജിലത്ത് കുലൂബും ഹൃദയം പടപടും. ആ ഹൃദയത്തിന്റെ മാറ്റമാണ് ശരിക്കും മനുഷ്യനിൽ ഉണ്ടാകുന്നത്. ഈ ഹൃദയമാറ്റം കൊണ്ടാണല്ലോ ഈ ആളുകളൊക്കെ എത്തോണ്ടടുത്ത് എത്തിയതും. നമ്മൾ ആലോചിച്ചോക്കി, നമ്മളെ പോലെ രണ്ട് കൈയും കാലും ഒക്കെ എന്നല്ലേ ഫിസിക്കലി നമ്മളും അവരും എന്ത് വ്യത്യാസമാണ്? പിന്നെ എന്തേ ഈ വ്യത്യാസത്തിൽ നിന്നൊരു മാറ്റം ഉണ്ടായത്? ഇവിടെ എന്തൊക്കെയോ പ്രവർത്തനം നടന്നപ്പോ അവർ വേറൊരു കാറ്റഗറിക്ക് പോയി. ഇന്ന് അവരെ അകലത്തിൽ നമ്മൾ പോവാ. നമ്മളെ ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളുള്ള നിലപാടിൽ തന്നെ ഇങ്ങനെ പോവുക. ഇന്ന് ആരൊരാൾക്കും മാറാൻ സാധിക്കുന്ന ഒരു മാറ്റാണ് ഹൃദയത്തിന്റെ മാറ്റം. ഹൃദയപരതയാണ് അഭികാമ്യം. ഹൃദയത്തിന്റെ ചിന്ത കൊണ്ടാണ്, കരുത്തുകൊണ്ടാണ് ആരാധനകൾ സഫലീകരിക്കപ്പെടുന്നത്, സ്വീകരിക്കപ്പെടുന്നത്. ഹൃദയപരതയാണ് അനിവ. ഇപ്പൊ യാഹൂ യാഹൂതങ്ങള് യാഹൂതങ്ങള് എന്ന് പറഞ്ഞ് ഇക്കാലത്ത് നമ്മൾ വിളിച്ച വരികയെ ഒരു കാലത്ത് ഭ്രാന്തൻ എന്ന നാട്ടുകാർ വിളിച്ച ആളാണ്. അപ്പൊ ആ മനുഷ്യൻ ഇങ്ങനെ നാട്ടില് വളരെ മാറിയ ദേശം, ജടകുത്തിയ മുടി, കുഴിഞ്ഞ കണ്ണ്, കുട്ടിയ വയറ്, സത്യം പറയുകയാണെങ്കിൽ ഒരു ദരിദ്രവാസിയെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ നടന്ന് ജീവിച്ചൊരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാല് മജുദൂബായിരുന്നു നടക്കും. ജദുബിന്റെ ഹാലുണ്ടല്ലോ ഔലിയാക്കന്മാർ, സി എം വലിയുള്ളയ്യൊക്കെ അവസാനം മജുദൂബായിരുന്നു. കോഴിക്കോട്ടെ ഇടിയങ്ങര പള്ളിയിലൊക്കെ വാതിലണ്ടടച്ചിട്ട് റമദാനൊക്കെ കടന്നുപോയ സമയത്ത് സിഗരറ്റ് അങ്ങനെ പരസ്യമായിട്ട് വലിക്കുന്നത് കാണും. ആരാത് വലിയുള്ളാഹി സി എം എന്തേം പറയാൻ പറ്റും നമുക്ക്. അവരെ ദറജ മാറി, ദറജ മാറി, ഹാല് മാറി, ഹാല് മാറി, അവസാനം പറഞ്ഞ ആലിംഗങ്ങളില്ലേ, ആരിഫ്യങ്ങളില്ലേ, എന്റെ പോക്കറ്റിൽ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞു പോയി ഒരു വലിയ. അത് പറഞ്ഞു 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 ലാസ്റ്റ് ആ മനുഷ്യൻ തന്നെ അള്ളാഹുവിലേക്ക് അടുത്ത് 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 ലാസ്റ്റ് പറഞ്ഞു, അനല്ലാ, ഞാനാ പഠിച്ചോ. ഇത് സീരിയസ് ആയിട്ട് ഉൾക്കൊണ്ട് അവസാനം നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് അദ്ദേഹത്തെ തച്ചട കൊന്നു. നിങ്ങളാലോചിച്ചു ഇങ്ങനെയാ വലിയന്റെ മാറ്റങ്ങളുണ്ട് ലോകത്ത്. വലിയ വലിയ പരിവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാ ചില ആളുകളോട് മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളെ കാലത്ത് 14 നുജബാ ഉണ്ടായിരുന്നു എന്ന ചരിത്രം പറയുന്നുണ്ട്. 14 നുജബാ ഹബീബായി തങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അനിയാർ തങ്ങളുടെ നുജബായിന്റെ കൂട്ടത്തിൽ ഒരാളേനി, ഉമർ തങ്ങളുടെ നുജബായിന്റെ കൂട്ടത്തിൽ ഒരാളേനി. സിദ്ദീഖുള്ളക്ക് പറഞ്ഞ പറ്റി പിന്നെ അഭിപ്രായം വ്യത്യാസമുണ്ട്. ആ മഹാൻ നുജബായിന്റെ കൂട്ടത്തിലും അല്ല, അതിനേക്കാൾ വലിയ ദർജ കിട്ടിയിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞു, ലോക ചരിത്രത്തിൽ സിദ്ദീഖിന്റെ ഈമാൻ തുലാസിന്റെ ഒരു തട്ടിലും മറ്റെല്ലാ വലിയമാരുടെയും ഈമാൻ തുലാസിന്റെ മറ്റേ തട്ടിലും നിങ്ങളൊന്ന് തൂക്കുക. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ തുലാസിന്റെ ഏത് തട്ടിലാണോ ആ തട്ട് കനം കൊണ്ട് നിലത്ത് തട്ടും. അത്രമേൽ കനം കൂടിയ ഈമാനിക ശക്തിയുള്ള ഉടമ അബൂ ഖുഹാഫയുടെ മകൻ, ബിംബാരാധകന്റെ കുടുംബത്തിൽ ബിംബാരാധകന്റെ മകനായി ജനിച്ച മുശ്രിക്കിന്റെ മകനായി ജനിച്ച സിദ്ദീഖ്
റളിയല്ലാഹു അൻഹു എങ്ങനെ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഖലീഫയും ഈമാൻ ഇത്ര കനുള്ള മനുഷ്യനായി? ഖൽബിന്റെ മാറ്റാണ്, വേറെടുക്കും പോവാല്ല. ഖൽബിന്റെ മാറ്റ, ഈ ഖൽബിന്റെ മാറ്റം പടച്ചോ ഹിദായത്ത് കൊടുക്കണോ തന്നെ ഉണ്ടാവുള്ളൂ. ആരേനി ഇബ്നു സഖ, ആരേനി ബല്ലാമുബിന് ബാഹുറ? ബല്ലാമുബിന് ബാഹുറ എന്നൊക്കെ പറഞ്ഞാൽ നേരെ അർശിക്ക് നോക്കിയിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത മനുഷ്യനാണ്. ഓടാന കോടി ആളുകളെ ഹദറത്തിലേക്ക് അങ്ങനെ വരും, വെള്ളം വന്നിരിക്കും, അപ്പ ജുദാമ് ബറസ് വലിയ പോലെ മാരകമായ രോഗങ്ങളുള്ള രോഗികളൊക്കെ ശരിക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വെള്ളം തെളിക്കുക, ഉയ്യ ഉമനീര് കൊണ്ട് ഉരട്ടുക, അപ്പ ശിരിപ്പ. അത്രയും പവറുള്ള ബ്രൈറ്റ് ആലിമായിരുന്നു വലിയായിരുന്നു. ഈ വലിയിന്റെ പദവി കൂടി 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 ലാസ്റ്റ് ആ വലി എവിടെത്തി? അള്ളാന്റെ അറസ്റ്റിൽ നോക്കിയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു പരുവത്തിലേക്ക്. നാളെ ഇന്നാലിന്ന സ്ഥലത്ത്, ലോകത്ത് ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന് സംഭവിക്കാനിരിക്കുന്നു. ജനങ്ങളുടെയൊക്കെ ശ്രദ്ധ ലോകത്തിന്റെ ആ കോണിലേക്കാണ്. ഓൺ ദി സ്പോട്ട് ആ വലി എന്ത് പറഞ്ഞോ, അതെന്താ അള്ളാഹു എഴുതി വെച്ച കാര്യങ്ങൾ, വിധി എവിടെ എഴുതി വെച്ചിരിക്കുന്നു, ആ അള്ളാഹു എഴുതിയ ലൗഹയിൽ നോക്കി പലകയിൽ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞാല്, ഈ കണ്ണോണ്ടാണ് ആ നോട്ടം. ഞാൻ പറഞ്ഞ കണ്ണ്, കൽബിന്റെ കണ്ണുകൊണ്ട് ഇങ്ങനെയാണ് നോക്കിയാൽ ആകാശം എന്ന മേലാപ്പൊന്നും ഉണ്ടാവില്ല അവിടെ. ഇത് ഡയറക്റ്റ് പോകുന്നത് എല്ലാം പെനട്രേറ്റ് ചെയ്ത് തുളച്ചു പോകും. ആ പവറിലെത്തിയ ബല്ലാമുബിന് അള്ളാഹു ഹിദായത്ത് കൊടുത്തോ? നമ്മുടെ ചോദ്യം അതാണ്. ആ മനുഷ്യൻ ജനിച്ചത് മുഅ്മിനായി, ജീവിച്ചതും മുഅ്മിനായി, ഭൂരിഭാഗവും പക്ഷേ മരിച്ചത് എങ്ങനെയാണ്? അമ്രാദുൽ ഖുലൂബാണ്ട് പിടിപെട്ടു, ഹൃദയ രോഗങ്ങളാണ്ട് പിടിപെട്ടു. ഹൃദയരോഗം എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളും ബ്ലോക്കും ബി പി ഒന്നുമല്ല. അമ്രാബുൽ ഖുലൂബ് മാഹിരിയുണ്ട്, ബാത്തിനിയുണ്ട്. മാഹിരിയാ നമ്മൾ പറഞ്ഞത്, ക്ലിനിക്കിൽ പോയി ബ്ലഡ് കൊടുത്താൽ ഏകദേശം റിസൾട്ട് കിട്ടും, കൊളസ്ട്രോൾ 20 കൂടുതലാ, ബി പി 30 കൂടുതലാന്നൊക്കെ പറഞ്ഞു. അത് കുറച്ച് എക്സസൈസ് ചെയ്താൽ, കുറച്ച് വെജിറ്റബിൾസ് കഴിച്ചാൽ, കുറച്ച് ഒന്നുകൂടിയൊക്കെ ഒരു ക്രിയേറ്റീവായിരിക്കുന്ന ഒരു ലൈഫ് ഉണ്ടാക്കി തീർത്താൽ അതിന്റെ ഡിഗ്രി കുറച്ച് വരാൻ കഴിയും. അമ്രാബുൽ ഖുലൂബിന്റെ ബാത്തിനിയായിരിക്കുന്ന രോഗങ്ങൾ ആർക്കാ ചികിത്സിക്കാൻ കഴിയുക? റിയാ, സുമഅത്ത്, ഖിഖദ്, ഖലബ്, കിബ്ര്, പോര്, ആളുകൾ കാണാൻ വേണ്ടിയിട്ട് വിവാഹം ചെയ്യുക. ഇദ്ദേഹത്തിന്റെ അങ്ങനെ അറിയണില്ല. പള്ളി പോകുന്ന സമയത്ത് നിസ്കരിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക അട്രാക്ഷൻ, ഇദ്ദേഹം തന്നെ അറിയാതെ ചെയ്തു പോകാനും. അള്ളാന്റെ അടുത്ത് പോകുമ്പോൾ ആർക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്? അവന്റെ അടുത്തൊന്ന് കൂലി വാങ്ങിക്കോന്ന് പറയുമ്പോഴാ വട്ട 0 ബാലൻസ്. അപ്പൊ അത് കഴിഞ്ഞ് ഒരു റിയാദിനുള്ള അസുഖം പേറിയിട്ട് നടന്നായിരുന്നു അദ്ദേഹം. ഈ റിയാദിനുള്ള അസുഖത്തെ തിരിച്ചറിയാൻ ഒരു ക്ലിനിക്കും നമ്മുടെ രാജ്യത്തില്ല, ഒരു ക്ലിനിക്കും ഇല്ല. അതിന്റെ യഥാർത്ഥ ക്ലിനിക്കാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മഖാബിർ. അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ക്ലിനിക്കാണ് മജ്ലിസുല്ലിം. ഇവിടെ നിന്ന് നമ്മൾ നമ്മളെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലാതെ ഒരു ലബോറട്ടറിയിലും പോയിട്ട് റിയാ അളക്കാനോ അഴിജും അളക്കാനോ കിബർ അളക്കാനോ സാധിക്കില്ല. ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. അവിടെയാണ് നമ്മൾ ഒരു മുസ്ലിമായിരിക്കുന്ന വിശ്വാസിയുടെ ഈമാനികമായിരിക്കുന്ന പ്രയോഗവൽക്കരണത്തിന്റെ, ക്രിയേഷൻ ഓഫ് ഈമാൻ, ഇമ്പോർട്ടന്റ്, ഇതിന്റെ പ്രാധാന്യം നമുക്ക് പിടുത്തം കിട്ടുക. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു, ഇപ്പൊ ഈ സൂഫി ടച്ചുള്ള ആളുകൾ ആഫ്രിക്കയിലൊക്കെ ഭയങ്കര സൂക്ഷിക്കണം. നമ്മൾ വിചാരിക്കുന്ന മതിരൊന്നല്ല. നമ്മൾ വിചാരിക്കുക ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഇതരെന്താന്ന് ആൾക്കാര് ഒരു വേൾഡ് കപ്പ് ഉണ്ടായ സ്ഥലം, അല്ലെങ്കിൽ ഒരു ഓസ്കാർ ഉണ്ടായ സ്ഥലം എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ ബസ്. ആഫ്രിക്കയിലൊക്കെ ശരിക്കും ബുർദയെ മുടിനാരിയെ കീറിയിട്ട് ചർച്ച ചെയ്യുന്ന മതപണ്ഡിതന്മാരുണ്ട്. ശരിക്കും മൗലൂദ് കഴിക്കുന്ന ആൾക്കാർ നല്ല കുതുബിയത്ത്. മലേഷ്യ, മലേഷ്യയിൽ നിങ്ങൾ നോക്ക്, സിംഗപ്പൂരിൽ നിങ്ങൾ നോക്ക്, ഈജിപ്തിൽ നിങ്ങൾ നോക്ക്, ഇംഗ്ലണ്ടിലെ ചില ഭാഗങ്ങളിൽ, ന്യൂസിലാൻഡിൽ എന്റെ സുഹൃത്തുണ്ട്, ഒരു വിനീതനായ സുഹൃത്തുണ്ട്, ഉദവി മുസ്തഫ ഉദവി, ന്യൂസിലാൻഡിലെ പള്ളിയിലെ ഖതീബ. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച വരെ ഫോൺ വിളിച്ചു, പറഞ്ഞു നല്ല ബൃഹത്തായ മൗലൂദ്, ഇനി ഞങ്ങളൊക്കെ റബീഉല്ലവലിന്റെ അടിപൊളി പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ എല്ലാ പരിപാടികളുണ്ട്, കുട്ടികളടക്കം വളരെ റെഡിയാണ്. അവിടുത്തെ മദ്രസ സംസ്കാരത്തിലൂടെ പറയാം. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്, വെസ്റ്റേൺ കൺട്രീസിൽ പോലും ഇപ്പൊ യൂസുഫ്, സമി യൂസഫ്, സമി യൂസഫ് ഇന്ത്യയിൽ വരാതിരിക്കുക, പോയി സമി യൂസഫ്, ഭയങ്കര പാട്ടുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒക്കെ സൗണ്ടും പാട്ടും സോങ്ങും ഒക്കെ ഭയങ്കര ലോകത്ത് ആരാധകരെ പിടിച്ചുപറ്റി. സമി യൂസഫിന്റെ കൂടുതൽ പാട്ടുകളും ഏതാ? പുണ്യ റസൂലിന്റെ മദഹ, പുണ്യ റസൂലിന്റെ സലാത്ത. ഒരു കാലത്ത് റസൂലുള്ളാഹിന്റെ സലാത്തും മദഹും ശിർക്കാണ് എന്ന് പറയപ്പെട്ട രാജ്യത്തിന്റെ മുമ്പിൽ ഈ ആഗോള ഗായകൻ പാടി പാടി പതിപ്പിച്ചിട്ട് സുന്നിസം പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പൊ ലോകത്ത് ഇതിന്റെ ട്രെൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നടക്കുന്നത്. ശരിയാണ്, സത്യം പറയുകയാണെങ്കിൽ ഇതിന്റെ ട്രെൻഡ് കൂടിക്കൊണ്ടിരിക്കുക. മരിച്ചവരെ കബറിങ്ങൾ ദുആ ചെയ്യാൻ പറ്റൂല എന്ന് പറയുമ്പോ സ്വന്തം വ്യക്തബന്ധത്തിൽ നിന്ന് ഒന്നാണ്ട് പോകുമ്പോ കബറിങ്ങൾ ദുആർക്കും വിചാരിച്ച് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതിന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എവിടെയായിരുന്നോ അവിടേക്ക് തന്നെ തിരിച്ചു പോകണം.
അതിന്റെ കുറവാണ് ഇന്നത്തെ രോഗങ്ങളുടെയൊക്കെ പ്രധാന പ്രശ്നം. ഈ അമ്രാദുൽ ഖുലൂബിന്റെ ഒക്കെ പ്രശ്നം ഈ പറയപ്പെട്ട ബല്ലാം ഇബ്നു ബഹൂറ എന്ന് പറഞ്ഞ പണ്ഡിതൻ അറസ്റ്റ് നോക്കി പറഞ്ഞവരായിരുന്നെങ്കിലും ഈ കിബ്റ് എന്ന് പറയുന്ന സുന്നത്ത് എന്ന് പറയുന്ന ഹിഖദ് എന്ന് പറയുന്ന രോഗം അദ്ദേഹത്തെ പിടികൂടി. അദ്ദേഹത്തിന്റെ ഹിദായത്തിന് അള്ളാഹു എടുത്തു കളഞ്ഞുപോയി. അവസാനം ആ മനുഷ്യൻ മരിച്ചതിനെ പറ്റി ഖുർആൻ പറയുന്നത് എങ്ങനെയാണ്? കന്നമായൽ ഹസീ ഖൽബു ഫിത്തുറാബ് ഖൽബ് അതച്ചനെ മഅദറുല്ലാഹ് മായ എന്നൊരു പദപ്രയോഗം പച്ചയായി ഒരാളെ പറ്റി അള്ളാഹു മരണസമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ആളെ പറ്റി. കന്നമായൽ ഹസീ ഖൽബു ഫിത്തുറാബ് മണ്ണ് കപ്പി, നായ മണ്ണ് കപ്പം പോലെ മണ്ണ് കപ്പിയിട്ടാണ് അവൻ ചത്തുപോയത് എന്ന് പറയുന്നിടത്തേക്ക് വിശുദ്ധ ഖുർആനിന്റെ വചനം ആ മനുഷ്യനെ പറ്റി എത്തിയിട്ടുണ്ടെങ്കിൽ ഹിദായത്തിന്റെ മാനദണ്ഡം മുസ്ലിം കുടുംബത്തിന് ജനിക്കലും മുഅ്മിനായി ജീവിക്കലും അല്ല, ആക്കിബത്ത് നന്നാവല്ല. ഈ ആക്കിബത്ത് നന്നായ ആൾക്കാരെ അവിടെ കിടക്കുന്നവരിൽ ആരായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു? മുശ്രിക്കിന്റെ തറവാട്ടിൽ ധരിച്ച ആളല്ലേ, മുശ്രിക്കായി ജീവിച്ച ആളല്ലേ, എങ്ങനെ കടന്നു വന്നു ഇസ്ലാമിലേക്ക്? ഇസ്ലാമിലേക്ക് വന്നു എന്ന് മാത്രമല്ല, സിദ്ദീഖ് കേ ലിയേ ഹേ ഖുദാ കേ റസൂലി ബസ്. സൂറല്ലാന്റെ അത്രി അടുത്താളായി. അയ്യാമ്പാറ്റകൾ വളക്കിന്റെ മുമ്പിൽ വന്നിട്ട് അഭയം പ്രാപിക്കുന്നത് എങ്ങനെയാണോ അത്രമേൽ സിദ്ദീഖ് റസൂലുള്ളാഹിയുമായിട്ട് അടുത്തായിരുന്നു. അതൊരു സൗഹൃദ ബന്ധമാണ്, ഹൃദയ ബന്ധമാണ്, ഹൃദയത്തിന്റെ തുടിക്കൊട്ടാടപ്രഹാഹേ, ഹൃദയം ഇങ്ങനെ തുടി കൊട്ടിക്കൊണ്ടിരിക്കുക റസൂലുള്ളാഹിക്ക് വേണ്ടി. അങ്ങനത്തെ ആളുകളായിപ്പോയപ്പോ അവർക്ക് ഹിദായത്ത് കിട്ടി, ഇമാം കിട്ടി, എല്ലാം കിട്ടി. ഒക്കെ കുറുകൊണ്ട് കുറെ കിട്ടാണ്ട്, കുറെ ജീവാറോണ്ട് കുറെ കിട്ടാണ്ട്. അങ്ങനെയാ ചില സാഹബ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു അള്ളാഹു റസൂൽ നോട്ടം കൊണ്ട് തർബിയത്തെടുത്തില്ല. എങ്ങനെ നോട്ടം കൊണ്ട് തർബിയത്തെടുത്തു? ഒറ്റ നിറ നോട്ടത്തിലൂടെ പോലും തർബിയത്ത് നടത്തിപ്പോയി അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ. അവരുള്ളിങ്ങനെ വായിക്കും, ഉള്ളിങ്ങനെ വായിക്കും. ഒരു സാഹബി ഒരു ദിവസം മദീനത്തെ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഓൺ ദി വേ വരുന്ന വഴിയിൽ കാണാൻ കൊള്ളാവുന്ന ഒന്നോ രണ്ടോ അറബി സ്ത്രീകൾ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവരെ മുഖത്തേക്കൊന്ന് നോക്കിപ്പോയി. പലക്കെ നവറത്തുല്ലൂല, അറിയാതെ ഒന്നാമത്തെ പ്രാവശ്യം ഏതെങ്കിലും അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നിന്റെ കണ്ണ് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ പലക്കെ നവറത്തുല്ലൂല, നിന്റെ ഒന്നാമത്തെ നോട്ടം കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, പക്ഷേ കാണാൻ കൊള്ളാവുന്നതാണ് എന്ന് തോന്നുമ്പോണ്ടല്ലോ രണ്ടാമതൊരു നോട്ടം, അത് ഹറാം. ആ രണ്ടാമത്തെ നോട്ടം അറിയാതെ നോക്കിപ്പോയ സഹാബി ആരും കണ്ടിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തി വീണ്ടും കാതങ്ങളോളം താണ്ടിത്താണ്ടി ക്ഷീണിച്ച് അവശനായി മദീനയുടെ പള്ളിയിലേക്ക് മുഖവെടുക്കാൻ കടന്നു വരുമ്പോ ആദ്യമായി പള്ളിയുടെ മുഖതാവിൽ ഇരിക്കുന്നത് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നേരെ മോശം നോക്കിയിട്ട് പറഞ്ഞു, എന്റെ മുഖത്ത് ഞാൻ ആഭിചാരത്തിന്റെ അടയാളം കാണുന്നു, നിന്റെ മുഖത്ത് ഞാൻ ആഭിചാരത്തിന്റെ അടയാളം കാണുന്നു. തരിച്ചുപോയി സാഹബി. പുണ്യ റസൂലെ അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി? കാലിക്കല് വീണിട്ട് മാപ്പ് ചോദിച്ചു സാഹബി ചോദിച്ചു, പുണ്യ റസൂലെ അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി? അപ്പ പറഞ്ഞു, അനുവദിക്കപ്പെടാത്ത രണ്ടാമതൊരു നോട്ടം നീ അന്യസ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയത് ഞാൻ നിന്റെ കൈപ്പിലൂടെ വായിച്ചെടുത്തതാണ്. ഹൃദയത്തിലൂടെ മോത്ത് നോക്കിയിട്ട് വായിച്ചാണ്ട് എടുത്തിട്ടാണ്ട് പറഞ്ഞു. ചില ആലിമീങ്ങൾ അടുത്തു പോയ സമയത്ത് പറഞ്ഞ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. മോത്ത് നോക്കി പറഞ്ഞത് മമ്പുർ തന്നെ അവിടുത്തെ ഒരാൾ ഇമാമെന്നൊന്ന് നിസ്കരിക്കുന്ന സമയത്ത് മമ്പുറത്ത് തങ്ങൾപ്പാപ്പ തെക്കുപീറത്തിൽ ഈറാൻ കെട്ടിയ തങ്ങൾപ്പാപ്പ മമ്മുമായി തങ്ങൾപ്പാപ്പ നിസ്കാരം കൈ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയി. സലാം കിട്ടിയപ്പോ വലിയ ബഹളായി, പള്ളിയിൽ വലിയ ചർച്ചയായി. എന്താ സംഭവം എന്നറിയില്ല. ആളുകൾ തങ്ങൾപ്പാപ്പാന്റെ വീട്ടിൽ പോയി, എന്തേ തങ്ങളെ എന്ന് ചെയ്തത് അറിയൂല. പറഞ്ഞു, പാൽ കച്ചവടം നടത്തുന്നവന്റെ പിന്നിൽ മൗമുമാവാൻ എന്നെ കിട്ടൂല. കുത്തുബുദ്ധമാൻ ചെയ്ത രവീ തങ്ങളെ മമ്പുറം വലിയ ചർച്ച അതൊക്കെ പറഞ്ഞുണ്ടാക്കുകയാണ്. ഇങ്ങനെയാണ് വിദേശത്ത് വരുന്നത്. ഇവന്റെ വലിയ ആത്മ കുത്തുബിയത്തിന് അമീറ ഇനി ഒരാൾക്ക്
കുതുവിയത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാ. പേരക്കിടാവായപ്പോ ഇവനൊന്ന് ഗൾഫിൽ പോയി, തിരിച്ചു വന്നപ്പോഴേക്ക് ഇവൻ ബാധിക്കാൻ തുടങ്ങി. ഇവന്റെ അടുക്കൽ അസുരവുമില്ല, ഫറവുമില്ല, ഇവന്റെ കയ്യിലൊന്നുമില്ല. ദീനുൽ ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും പഠിച്ചില്ല, കുറച്ച് ഏതെങ്കിലുമൊക്കെ ഖുർആൻ പരിഭാഷ അതും ഇതൊക്കെ വായിച്ചു കണ്ട് ഒപ്പിച്ചെടുത്ത കുറച്ച് തട്ട് വിദ്യ ഉണ്ട്, തട്ട് പൊളിപ്പൻ വിദ്യ. ഈ വിദ്യയിട്ടുണ്ട് കുറച്ച് ചാപ്പലൂസ് നടത്താൻ. ആ അങ്ങനെ ഉണ്ടല്ലോ, ഈ ബസ്സിലൊക്കെ ചില കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്, പുസ്തകവും മറ്റൊക്കെ എന്തൊരു ഫ്ലോൻ ചെയ്താൽ അവരെ കമാൻഡൊക്കെ. ട്രെയിനിലൊക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ ചില പുസ്തകമൊക്കെ പരിചയപ്പെടുത്തുന്നത്. ഈ ക്വിസ് കോമ്പറ്റീഷന്റെ ബുക്കൊക്കെ പരിചയപ്പെടുത്തുന്ന സമയത്താണ് 1000 ചോദ്യം 1000 ഉത്തരം ഇവിടെ അങ്ങനെ പറഞ്ഞു. എന്തൊരു മെന്റൽ എബിലിറ്റി. അപ്പൊ ഒരാൾ ചോദിച്ച മറ്റാരോട്, ഇയാൾക്ക് എന്തിനാ ഈ ബുക്ക് വിറ്റ് നടക്കണ, ഇവിടെയും പഠിപ്പിച്ചാൽ പോയിക്കൂടെ അല്ലേ, അത് ഓന്റെ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞ മാതിരി രണ്ടും മൂന്നും പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അടവ് നയങ്ങളുമായിട്ട് വാദപ്രതിവാദ വേദികളെ സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന വിചാരിച്ചുകാര് ഔലിയാഹിന്റെ കറാമത്തിലെ തകർക്കാൻ നിനക്ക് സാധ്യമല്ല. അത് അടിവരയിട്ട് നമുക്ക് പറയാൻ സാധ്യമാകേണ്ടത്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന് നേരത്തെ യാഹൂദങ്ങളെ കഥയായിരുന്നു. ആ യാഹൂദങ്ങൾ എന്ന് പറഞ്ഞ മനുഷ്യൻ ദിക്കറ് ചൊല്ലി ദിക്കറ് ചൊല്ലി പിന്നെ ഫിക്കറിലായി. ദിക്കറ് കഴിഞ്ഞാണ്ട് ഒരു ഫിക്കറ് ശരീരത്തെ വിട്ട് ശരീരത്തിലൂടെ ഹക്കീക്കത്തിലേക്ക് പോയ ആൾക്കാർ. ഈ ഫിക്കറിൽ ഇങ്ങോട്ട് ഇൻവോൾവ് ആയപ്പോ മുഴുകിയപ്പോ ഇദ്ദേഹത്തിന്റെ സ്വബുദ്ധി സ്വമേധയുള്ള ബുദ്ധി നഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഭ്രാന്ത വേഷത്തിൽ അവിടെയും പടിയൊക്കെ ഇരിക്കും, ആളുകളൊന്നും മെയിൻ ചെയ്യൂല. ഈ സ്കൂൾക്ക് പോണ കുട്ടികളൊക്കെ അങ്ങനെ കല്ലെടുത്തറിയും, പിരാന്തൻ പിരാന്തൻ എന്ന് പറഞ്ഞാണ്ട് കല്ലെടുത്തറിയും. അങ്ങനെ ഇത്രയും ചില്ലിയായിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യും എല്ലാവരും. നാട് കടയ്ക്കൊക്കെ വരികയാണെങ്കിൽ ചെറുപ്പക്കാരൊക്കെ പാടെ കൂടിക്കാണ്ട് ഇങ്ങോട്ട് അടുക്കലി ഇങ്ങോട്ട് അടുക്കലി കുളിച്ചാത്ത ആളാണ് മറ്റാളാണ് പറഞ്ഞാണ്ട് ഇങ്ങനെ ആട്ടും. ഇങ്ങനെ ആഞ്ഞന്റെ ആട്ടും തുപ്പു ഏറ്റിട്ട് കുറ്റിക്കാട്ടിൽ പോയിട്ട് ഭജനമിരുന്നു ഈ മനുഷ്യൻ. ഇത്രയും കാല നാട്ടുകാര് ഭ്രാന്തനെ എന്ന് കൂക്കി വിളിപ്പിച്ച വിളിച്ച ആളടുത്തലേക്ക് മമ്പർത്ത തങ്ങൾപ്പാത്ത ഹയാത്തുള്ള കാലത്തായി സംഭവം. അങ്ങനെ ഒരു കാലത്ത് ഒരു സന്ദർഭത്തിൽ മമ്പർത്ത തങ്ങൾക്ക് അന്ന് ഭയങ്കര വില, കുത്തുപ്രദമാൻ അന്നും ഭയങ്കര വില. തങ്ങളെവിടെയും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം മന്ത്രിക്കാനും കൈ പിടിച്ച് മുട്ടാനും ദുആ കൊണ്ട് വസ്തിക്കത്തായി എനിക്ക് ആൾ ഇഷ്ടം പോലെ കൂടും. ഇങ്ങനെ ഇരിക്കാണ് ഈ പറഞ്ഞ ആളുള്ള സ്ഥലത്തേക്ക് മമ്പർത്ത തങ്ങൾപ്പാപ്പ് വരുന്നത്. ഈ നാട്ടുകാരൻ ഭ്രാന്തനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കണ ആളെ സ്ഥലത്ത് തങ്ങൾപ്പാപ്പ് അവിടെ എത്തിയപ്പോഴേക്ക് ആളും കാളും കാണ്ടമാനെ കൂടി തങ്ങളെടുത്ത് തങ്ങൾ പറയുന്നത് ശ്രവിക്കാൻ. അങ്ങനെ തങ്ങൾ ഒറ്റ കമാൻഡാ, അവിടെ എല്ലാവരും ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന സമയത്ത് തങ്ങൾ പറഞ്ഞു, ഞാൻ പറയുന്നത് ചെയ്തവൻ ആരാണ് എങ്കിൽ അവർ ഈ സദസ്സിൽ നിന്ന് എണീറ്റ് നിൽക്കണം എന്ന് തങ്ങൾ കമാൻഡ് ചെയ്താണ്ട് ക്വസ്റ്റ്യൻ. ഇന്ന് സുബഹിക്ക് ഹറമിൽ ജമാഅത്തായിട്ട് സുബഹിസ്കാരത്തിൽ പങ്കെടുത്ത ഒരാൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട്, അയാൾ എണീറ്റ് നിൽക്കണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, കാരണം ചെറുപ്പക്കാർക്കൊക്കെ ഭയങ്കര കോൺഫിഡൻറ്റാ ഞാൻ ഏതായാലും അല്ല എന്നുള്ളത്. പിന്നെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, അങ്ങനെ നോക്കുമ്പോൾ ആരും കാണില്ല. തങ്ങൾപ്പാപ്പാക്ക് ദേഷ്യം പിടിച്ച് തങ്ങൾ ശൈലി മാറി. മമ്പർത്ത തങ്ങൾപ്പാപ്പ പറഞ്ഞു, പറഞ്ഞേ കേട്ടില്ലേ, ഇന്നത്തെ സുബഹി ജമാഅത്തിൽ ഹറം ഷരീഫിലെ ഇമാമിന്റെ പിന്നിലെ ഒന്നാമത്തെ സഫിൽ കഅബന്റെ മുമ്പിൽ നിന്ന് നിസ്കരിച്ച ഒരാള് ഈ കൂട്ടത്തിലുണ്ട്, അയാൾ എണീറ്റ് നിൽക്കണം എന്ന് പറഞ്ഞത് കേട്ടില്ലേ. കുത്തുബുദ്ധമാന്റെ ശൈലി മാറിയപ്പോ കുട്ടിക്കാട്ടിൽ നിന്ന് അല്പവസ്ത്രധാരിയായ ചടകുത്തിയ മുടികളുള്ള ഒത്തിയ വയറുള്ള കുഴിഞ്ഞ കണ്ണുള്ള നാട്ടുകാരും കുട്ടികളും ഭ്രാന്തനെന്ന് വിളിച്ച മഹാനായ മനുഷ്യൻ മെല്ലെ മെല്ലെ കുഞ്ഞാടിനെ പോലെ എണീറ്റ് നിന്നു. തങ്ങൾ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചു, ജനങ്ങളെ ശ്രദ്ധ അങ്ങോട്ട്, മനസ്സിലായോ? എന്നിട്ട് പറയാണ് തങ്ങൾ പാപ്പം, ഈ മനുഷ്യന്റെ ദർജ നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നത്തെ സുബിസ്കാരം ഹർമ്മം നേരുന്നു. നാട്ടുകാർ ഇദ്ദേഹത്തെ ബഹിഷ്കരിച്ചതോ? ഒരൊറ്റ നിസ്കാരത്തിന് പള്ളി കയറൂല, വലിയ വലിയ എന്ന് പറഞ്ഞ് നടക്കുക. ഈ മനുഷ്യനെ എവിടെ എത്തി? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മുള്ളെടുക്കാൻ മുള്ള വേണം. മുള്ളെടുക്കണമെങ്കിൽ മുള്ള തന്നെ വരണം. ആ ശൈലിയിലേക്ക് മമ്പർത്ത തങ്ങൾപ്പാപ്പ യാഹൂ തങ്ങൾ അങ്ങോട്ട് ഉയർത്തി. പിന്നെ അന്ന് മുതൽ മമ്പർത്ത തങ്ങൾപ്പാപ്പാന്റെ ഈ സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടെ ഈ യാഹൂ തങ്ങൾക്കൊക്കെ ശരിക്കൊരു വലിയന്റെ പരിവേഷം നാട് മൊത്തം കൊടുത്തു എന്നാണ്. അങ്ങനെ മുള്ളെടുക്കാൻ മുള്ളെടുത്തിട്ട് മുള്ളു പോയ സംഭവങ്ങളും മുള്ളിനെ പിടിച്ചു കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ മലപ്പുറത്തിന് ഇഷ്ടം പോലെ ഉണ്ട്. ഇബ്നു ദീഖീഖുൽ ലീദിയെ പറ്റി നൂറിലബ്സാറിലൊരു ചരിത്രം പറയുന്നുണ്ട്. കിതാബിന് ശരിക്കും രേഖ അനുസരിച്ച് വന്നതന്നെയാണ്, കെട്ടുകഥയൊന്നുമല്ല. ഇബ്നു ദഖീഖുൽ ലീദി എന്ന് പറയുന്ന അന്നത്തെ മഹാനായ പണ്ഡിതൻ വലിയ ഫഖീഹായിരുന്നു. അതുപോലെ തന്നെ തത്വശാസ്ത്രത്തിലും തഫ്സീറിലൊക്കെ ഭയങ്കര മഹാറത്തായിരുന്നു അദ്ദേഹത്തിന്.
ഇബ്രതക്കുലീതി പിന്നെ ഒരു ആലിമിന്റെ വേഷത്തിൽ അന്നേ നാട്ടിൽ നടക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കാനും കൈ പിടിക്കാനും ദുആക്കൊണ്ട് വസീയത്തയ്യാനൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെയാണ്. ഇബ്രതക്കുലീതി നാട്ടിലൊരു ഖലീഫയെ പോലെ ജീവിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നാട്ടിലൊരു മഹല്ല് പള്ളിന്റെ മുമ്പിൽ എന്നുണ്ടൊരു ഭ്രാന്തം വന്ന് അങ്ങനെ ഇരിക്കും. നിസ്കാരത്തിന്റെ സമയത്തും പള്ളിന്റെ പെടാൻ പിന്നെ വരാന്തമ്പിൽ തന്നെ ഇദ്ദേഹം ഇരിക്കുക, പള്ളിയിലുള്ളിൽ കയറൂല. നാട്ടുകാരൊക്കെ പാടെ പരാതി വരാൻ തുടങ്ങി, ഇങ്ങനെ കണ്ടവർക്കും പിന്നെ പുറത്തുള്ളവർക്കൊക്കെ വന്ന് കയറാനുള്ള സത്രമൊന്നുമല്ല ഈ പള്ളി, പള്ളിന്റെ വരാന്ത എന്ന് പറഞ്ഞാൽ. കുറെ വാച്ച് ചെയ്ത് അയാളും തീർക്കാനൊന്നും വരുന്നില്ല. ലാസ്റ്റ് നാട്ടുകാരൊക്കെ പാടെ ഇവര് തപ്പിക്കുള്ള ഇതിന്റെ അടുത്ത് പോയാണ്ട് പറഞ്ഞു, നിങ്ങൾ ആ മനുഷ്യന്റെ അടുത്തൊന്ന് പോയി പറയണം, ഒന്നിക്ക് പള്ളി കയറുക അല്ലെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിടുക. ഇത് പറയാൻ വേണ്ടി നാട്ടുകാരൊക്കെ അപേക്ഷ ഏറ്റെടുത്തിട്ട് പുറത്തിരിക്കുന്ന ഭ്രാന്തനെ പോലെ തോന്നിപ്പിക്കുന്ന ഈ പള്ളിയുടെ വരാന്തയിലിരിക്കുന്ന ആളെടുത്ത് പറയാൻ വേണ്ടി ഇവിനെ തത്തിക്കുള്ളീതി പോയതാണ് നൂറിൽ അഫ്സാറിൽ പറയുന്നത്. ഇതൊക്കെക്കുള്ളീതി പോയിട്ട് കുറച്ച് പരുഷ സ്വഭാവത്തിൽ സംസാരിച്ച് കുറച്ച് കടന്നുപോയി, നിങ്ങൾ പുറത്തു പോകണം, നിങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല എന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞു. ഈ വലിയാണ് ഈ ഇരിക്കുന്നത് എന്നോ ഇവിടെ തത്തിക്കുള്ളീതിക്ക് അറിയില്ല. എന്നാ ഈ ഇരിക്കുന്ന ആള് വലിയ അള്ളാഹുവിനേക്ക് ഞാൻ പറഞ്ഞില്ലേ അംഫാസിയായ ദിക്റിലൂടെ അടുത്തടുത്തടുത്ത് പോയി ജദുബിന്റെ ഹാലിലെത്തിയ വലിയ ഇവരെ നിസ്കാരം നമ്മൾ കാണാനോ? ഈ മനുഷ്യൻ ഇത് കേട്ടപ്പോഴേക്ക് ഇബ്നു തഫീഖുല്ലീതിയെ കാലി കൊണ്ടൊരു തട്ട് തട്ടിക്കുന്നു. മഹാനായ ഇബ്നു തഫീഖുല്ലീതി സംഭവം വിവരിച്ച് വിവരിച്ച് പറയാണ്, അവസാനം അദ്ദേഹം ദ്വീപിലാണ് എത്തിപ്പെടുന്നത്, ഒരു ദ്വീപിൽ. ആ ദ്വീപിലൂടെ ഇങ്ങനെ നടക്കുന്നൊരു സംഭവമുണ്ട്. ദ്വീപിലൂടെ നടന്ന് 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 അവിടെ ഒരു മരതകത്തിനെ പോലെയുള്ള ഒരു പള്ളി കാണുന്നു. നാട്ടുകാരെ സംഘടിപ്പിച്ച് പള്ളിയിൽ കയറുന്നു മഹാനായ ഇബ്നു തഫീഖുല്ലീതി. പള്ളിയിൽ കയറി ഉതുകൊടുത്തിരുന്ന് കരഞ്ഞു കരഞ്ഞ് ദുആ ചെയ്ത് അങ്ങനെ ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു, മിഹ്റാബക്ക് ഇമാമ് കയറി നിന്നു. പിന്നെ ഇമാമ് തിരിച്ചുപോയി, ഇമാമ് സലാം കിട്ടിയപ്പോൾ ഇമാമിന്റെ അടുത്തേക്ക് മിഹ്റാബക്ക് ഒരുപാട് വലിയ വലിയ തലയകെട്ടും വലിയൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ, പരിചയമില്ലാത്ത വെള്ളവസ്ത്രധാരികൾ കടന്നു വന്നിട്ട് കൈ മുത്തുന്ന് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ഇത് കണ്ട ഇബ്നു തഫീഖുല്ലീതി ദ്വീപിൽ ആലിമിന്റെ വലിയന്റെ തട്ട് കിട്ടിയിട്ട് ദ്വീപിൽ പോയി വീണ ഇബ്നു തഫീഖുല്ലീതി ദ്വീപിലെ പള്ളിയിലെ ഇമാമിനൊന്ന് കണ്ടിട്ട് സലാം പറഞ്ഞൊന്ന് മുസാഫാത്താക്കി ഒന്ന് മുലാഖാത്താക്കി പോരാന്ന് വിചാരിച്ച് സലാം പറഞ്ഞ് കൈ കൊടുത്ത് മുഖത്തേക്ക് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, നിന്റെ പള്ളിന്റെ ഉമ്മറത്തിരിക്കണം ഭ്രാന്തന ഈ പള്ളിയിലെ ഇമാമി എന്ന് ഇബ്നു തഫീഖുല്ലീതിക്ക് ബോധ്യപ്പെട്ടു. അവിടെ വീഴുന്നു, കാൽക്കൽ വീഴുന്നു, മാപ്പ് ചോദിക്കുന്നു, തിരിച്ചറിയുന്നു. അപ്പോ ജിന്നുകളും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും അടങ്ങുന്ന അവർക്ക് മാത്രം പ്രവേശനമുള്ള പള്ളിയിലാണ് ഇപ്പൊ ഇബ്നു തഫീഖുല്ലീതി എത്തിപ്പെട്ടതും. ആ പള്ളിയിലെ ഇമാമാണ് അള്ളാഹു ബഹുമാനിച്ച് ഈ വലിയ എന്നതും അള്ളാഹു കാട്ടിക്കൊടുത്തത് ഈ വലിയന്റെ കറാമത്ത് കൂടെ. എത്ര എത്ര സംഭവങ്ങളാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എന്റെ പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ ചേർത്ത് വായിക്കുന്ന സമയത്ത് അവരുടെ ഹവിലൂടെ അവരുടെ ഫയലിലൂടെ നമ്മൾ ജീവിച്ചു പോയ ഒരു ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങളിലൂടെയാണ് നമ്മളൊക്കെ പോണത്. സത്യം പറയുകയാണെങ്കിൽ ഇതാണ് ഔലിയ. ഇത് മരിച്ചാലും മുറിയില്ല, മരിച്ചു പോയാലും മുറിയില്ല. ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നടക്കും ഈ മക്കാമുകളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആഭാസങ്ങളും തേക്കോത്തുകളും നിങ്ങൾ ആലോചിച്ചു. അവർ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ അടുത്തു പോയിട്ട് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ കുറ്റസമ്മതം നടത്തിയിട്ട് ദുആ ചെയ്തിട്ടും അവരുടെ പൈന്ത് നമ്മൾ എടുക്കണം. ജിവാറുണ്ട്, പരിസര ശക്തി ഗുണത്താൽ മർത്യൻ പരിശുദ്ധരാകും പാപിഷ്ടർ പോലും മുല്ലപ്പൂമ്പൊടിയെത്തു കിടക്കും പുല്ലിനുമുണ്ടാ സൗരഭ്യം.